നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമ്പളയിലെ കൊലപാതകത്തിന് പിന്നിൽ ആർഎസ്എസിന്റെ ഗൂഢാലോചനയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകന്റെ വീട് പിണറായി വിജയൻ സന്ദർശിച്ചു. ചുംബന പ്രതിഷേധം തടയേണ്ടതല്ലെന്ന് എം പി രാജേഷ് എം പി. സദാചാര പോലീസ് അപരിഷ്കൃതമെന്ന് എം പി രാജേഷ്. എൻഡോസൾഫാൻ ഇരകൾക്ക് തുണയാവാത്ത ജനപ്രതിനിധികളെ തെരുവിൽ വലിച്ചിഴക്കണമെന്ന് കൂടംകുളം സമരനായകൻ എസ് പി ഉദയകുമാർ. അലാംപള്ളിയിലെ ബസ് സ്റ്റാൻഡ് ഭൂമി കൈയേറ്റം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുടിൽ കെട്ടി പ്രതിഷേധിച്ചു. നഗരസഭാ മാർച്ചിൽ ഉന്തും തള്ളും. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധ ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് ജില്ലാ കൺവെൻഷൻ നടന്നു. അഗതികൾക്ക് ആശ്വാസമേകി ജിദ്ദ കെ എം സി സിയുടെ പ്രവർത്തകർ. കേന്ദ്ര സർവകലാശാല ബസ് സ്റ്റോപ്പിൽ ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. വാർത്തകൾ വിശദമായി. ആർ എസ് എസിന്റെ ഗൂഢാലോചനയിൽ നടന്ന ആസൂത്രിത കൊലപാതകമാണ് കുമ്പളയിൽ നടന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. മരിച്ച സിപിഎം പ്രവർത്തകൻ മുരളിയുടെ വീട് സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ആർ എസ് എസ് നേരത്തെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് മുരളിയുടെ കൊല. ഒന്നര വർഷം മുമ്പ് മുരളിയെ വകവരുത്താൻ ഇതേ സംഘം ശ്രമം നടത്തിയിരുന്നു. അന്ന് അത് വിജയിച്ചില്ല. നിർഭാഗ്യവശാൽ സിപിഎം പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോൾ അത് വാർത്തകളാകുന്നില്ല. ആസൂത്രിതമായി നടത്തിയ ഈ കൊലപാതകം വാർത്തയാകാത്തത് സമൂഹം തിരിച്ചറിയണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. ഒന്നര വർഷം മുൻപ് മുരളിയെ വകവരുത്താനുള്ള ഒരു ശ്രമം ഇതേ സംഘം നടത്തിയിരുന്നു. ഇത്തരം ഒരു കൊലപാതകം നടത്തണമെന്നുള്ളതിന് ആസൂത്രണം ചെയ്തവരുണ്ട്. അത് ഒരു സംശയവുമില്ല. RSS നേതൃത്വമാണ്. പോലീസിനെതിരെ സർവത്ര പരാതിയാണുള്ളത്. ആഭ്യന്തരവകുപ്പ് RSSന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ നയം പോലീസ് നടപ്പാക്കുന്നു. മുരളിവധം പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായും കുടുംബത്തിന് തന്നെ പരാതിയുണ്ടെന്ന് പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. RSSന്റെ പ്രീണന നയത്തിന്റെ ഭാഗമായാണ് ഇത്തരം കൊലപാതകം നടക്കുന്നത്. ഇത് മാറണം. ആഭ്യന്തരവകുപ്പ് ഇക്കാര്യം തിരിച്ചറിയണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇവിടെ പോലീസിനെ കുറിച്ച് സാർവത്രികമായ പരാതിയാണുള്ളത്. പരാതി വരുന്നത് എന്തുകൊണ്ടാണ്? പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തരവകുപ്പ് ഇപ്പോൾ RSSന് വേണ്ടി നിലകൊള്ളുന്നതാണ്. RSS മനസ്സിൽ കാണുമ്പോഴേക്കും അത് പ്രാവർത്തികമാക്കാൻ തയ്യാറുള്ള ഒരു ആഭ്യന്തരമന്ത്രിയും ഗവൺമെന്റുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. സിപിഎം പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ നവംബർ 6 ഏരിയ കേന്ദ്രങ്ങളിൽ ജനകീയ സദസ് സംഘടിപ്പിക്കുമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി സതീശ്ചന്ദ്രൻ, ഉദുമാ എംഎൽഎ കെ കുഞ്ഞിരാമൻ, മുൻ എംഎൽഎ സി എച്ച് കുഞ്ഞമ്പു, എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, വി ശിവദാസൻ, പി രഘുദേവൻ മാസ്റ്റർ തുടങ്ങിയവരും പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ ചുംബന പ്രതിഷേധം തടയപ്പെടേണ്ടതല്ലെന്ന് എം പി രാജേഷ് എം പി. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ തടയാനാവില്ലെന്നും എം പി രാജേഷ്. കാഞ്ഞങ്ങാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സദാചാര പോലീസിന്റെ പേരിൽ നടമാടിക്കൊണ്ടിരുന്ന അപരിഷ്കൃത സ്വഭാവത്തെയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇത്തരം സമരരീതിയിലൂടെ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ കേരളത്തിലെ ആൾ ദൈവങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവരവരുടെ ഭക്തരെ, അവരുടെ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും എല്ലാം ഒരു ഉപാധി എന്ന നിലയിൽ ഭക്തരെ ആലിംഗനം ചെയ്യുന്നതും അവരെ ചുംബിക്കുന്നതും ഒക്കെ പരസ്യമായിട്ടാണ്. അതിലാർക്കും പരാതിയോ പ്രതിഷേധമോ ഇല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർഗം എന്ന നിലയിൽ ഇത് അവലംബിക്കുന്നതിനെ എങ്ങനെയാണ് എതിർക്കുക? ആൾ ദൈവങ്ങൾ സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് ഇത് നടത്തുന്നു. ഇവർ പ്രതിഷേധത്തിന്റെ ഒരു മാർഗമായിട്ട് ഇതിനെ കാണുന്നു. ആൾ ദൈവങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ ചുംബിക്കുന്നത് അംഗീകരിക്കാമെങ്കിൽ പ്രതിഷേധത്തിന്റെ പേരിലുള്ള ചുംബനവും അംഗീകരിക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻഡോസൾഫാൻ ഇരകളുടെ വിഷയത്തിൽ അലംഭാവം കാട്ടുന്ന ജനപ്രതിനിധികളെ തെരുവിൽ വലിച്ചിഴക്കണമെന്ന് കൂടംകുളം സമരനായകൻ എസ് പി ഉദയകുമാർ.
എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കേരളം പോലുള്ള സംസ്ഥാനത്ത് എൻഡോസൾഫാൻ ഇരകളോട് കാട്ടുന്ന അവഗണന നിർഭാഗ്യകരമെന്ന് കൂടംകുളം സമരനായകൻ എസ് പി ഉദയകുമാർ പറഞ്ഞു. അലംഭാവം കാട്ടുന്ന ജനപ്രതിനിധികളെ തെരുവിൽ വലിച്ചിഴക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ട, നമ്മള് സാധാരണ ജനങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാണ് നമ്മുടെ ഡെവലപ്മെന്റ് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് അദാനിയും അംബാനിയും ടാറ്റ ബിർള ലക്ഷ്മി മിട്ടലുകളൊക്കെ കോടിക്കോടിയായിട്ട് സമ്പാദിക്കുന്നതല്ല വികസനം. നമ്മളൊക്കെ സാധാരണക്കാർ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് വികസനം എന്ന് പറയുന്നത്. ഇത് എൻഡോസൾഫാൻ വികസനമാണോ? ഇന്ന് രാവിലെ ഈ കുടുംബങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോ സത്യം പറയാണ് എനിക്ക് കരയാൻ തോന്നി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇത്ര പവറുമില്ല, നമുക്ക് അധികാരമില്ല, നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ ഇവർക്ക് വേണ്ടി വിഷമിക്കാം. പ്രവീൺ ചന്ദേര അധ്യക്ഷനായി, സുഭാഷ് ജിമേനി, പി പി കെ പൊതുവാൾ, കെ എ മുഹമ്മദ് കുഞ്ഞ്, ജയൻ നീലേശ്വരം, വിനീത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവീൺ മാവുങ്കാൽ സ്വാഗതം പറഞ്ഞു. അലാംപള്ളി ബസ് സ്റ്റാൻഡിൽ സ്റ്റേഡിയത്തിനായി അക്വയർ ചെയ്ത ഭൂമി കയ്യേറിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ഡിവൈഎഫ്ഐ. പ്രതിഷേധ സൂചകമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് ഭൂമിയിൽ കുടിൽ കെട്ടി സമരം തുടങ്ങി. പുതിയ ബസ് സ്റ്റാൻഡിനായി അക്വയർ ചെയ്ത ഭൂമി കയ്യേറിയവരുമായി ഭരണാധികാരികൾ ഒത്തുകളിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ബസ് സ്റ്റാൻഡിന്റെ സ്റ്റേഡിയം ഭൂമി പല ഉന്നതരും കൈയടക്കി വെച്ചിരിക്കുന്നതായും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. പ്രതീകാത്മകമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ കുടിൽകെട്ടി സമരം തുടങ്ങി. തുടർന്ന് സമരക്കാർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജമോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ തീരുമാനമായി വന്നു? ഇതെന്താ പിള്ളേരാണ് നികുതി മിനിട്സ്തുക എന്നുള്ളത്? മിനിട്സ്തുക ഈ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആരാണ് എഴുതിയത്? അതിന് പിന്നിലൊരു ഗൂഢാലോചനയില്ലേ? ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടേ? അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഇപ്പൊ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിന് വിശ്വാസമില്ല. പി കെ നിഷാന്ത് അധ്യക്ഷനായി, വി വി രമേശൻ, രവീന്ദ്രൻ പുതുക്കൈ, പ്രദീപ് മരക്കാപ്പ് കടപ്പുറം എന്നിവർ സംസാരിച്ചു. ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പതാക ജാഥ പ്രയാണം തുടങ്ങി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മോഹൻ ട്രഷറർ മൊയ്തുൻകുട്ടി ഹാജിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ മറ്റുള്ള സംഘടനകളിലെ കേരളത്തിലെ മറ്റുള്ള സംഘങ്ങൾ നോക്കുമ്പോൾ 50 വർഷം തെരഞ്ഞെടുത്തുള്ള ഒരു സംഘടന ചിലപ്പോൾ എണ്ണമോ ഒന്നും രണ്ടോ ഉണ്ടായിരിക്കില്ല. പക്ഷെ 50 വർഷം തികച്ചും എല്ലാ വർഷവും ഈ നമ്മുടെ ഹോട്ടലിൽ വ്യവസായത്തിന് ഒരു വ്യവസായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏകല സംഘടനയാണ് ഇന്ന് ഇന്ന് നമ്മൾ 50ാം വർഷം വർക്കിംഗ് പ്രസിഡന്റ് ജി ജയപാൽ, പി സി ബാവ, ജി കെ പ്രകാശ്, കെ എച്ച് അബ്ദുല്ല, മുഹമ്മദ് ഗസാലി, കെ യു നാസർ, സി ബിജുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും പര്യടനം നടത്തിയ ശേഷം 6 നവംബർ തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി 5 ഡിസംബർ ദേശീയ പ്രതിഷേധ ദിനമായി ആചരിക്കും. ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വിലക്കയറ്റം തടയുക, പൊതുമേഖലയെ സംരക്ഷിക്കുക, കരാർവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് 5 ഡിസംബർ ദേശീയ പ്രതിഷേധ ദിനം ആചരിക്കുന്നത്. പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ റാലി കാസർകോട്ട് നടക്കും. എല്ലാവർക്കും പെൻഷൻ അനുവദിക്കുക, മിനിമം വേതനം 15,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംയുക്ത ട്രേഡ് യൂണിയൻ ഉയർത്തുന്നുണ്ട്. കാഞ്ഞങ്ങാട് നടന്ന ജില്ലാ കൺവെൻഷൻ എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. 10 മുദ്രാവാക്യങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് 48 മണിക്കൂർ നേരം ഇന്ത്യ നിശ്ചലമാക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ തൊഴിലാളികളുടെ പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു പറ്റിയ പണിമുടക്ക് സമരം. സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സമരപരിപാടി വിശദീകരിച്ചു. വി വി ബാലകൃഷ്ണൻ, ടി കൃഷ്ണൻ, പി ജി ദേവ്, കരുവള്ളൂർ വിജയൻ, സി എം എ ജലീൽ, കെ എൻ ശശി, എ കെ നാരായണൻ, എ അബ്ദുൾ റഹ്മാൻ, വി കെ രാജൻ, ടി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സി ഐ ടി യു നേതാവ് പി രാഘവൻ സ്വാഗതം പറഞ്ഞു.
സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി ശുചീകരണത്തിനായി കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും രംഗത്തിറങ്ങി. മാവുങ്കാൽ ടൗൺ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനാണ് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ച് സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി ക്രൈസ്റ്റ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും ശുചീകരണം നടത്തി. മാവുങ്കാൽ ടൗണിലെയും പരിസരങ്ങളിലെയും പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചുകൊണ്ടാണ് അവർ ശുചീകരണം നടത്തിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പാൾ ഫാദർ ജോജോ പന്തമാക്കലും മറ്റ് അധ്യാപകരും നേതൃത്വമേകി. അഗതികൾക്ക് തുണയായി ജിദ്ദ KMCC യുടെ പ്രവർത്തകർ. ബൈത്തൂർ റഹ്മ പദ്ധതിയിലൂടെ 15 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ജിദ്ദ KMCC യുടെ നേതൃത്വത്തിൽ ബൈത്തൂർ റഹ്മ പദ്ധതി പ്രകാരം 3 വീടുകൾ അനുവദിച്ചു. അതിഞ്ഞാൽ ഇട്ടമ്മൽ ബദർപള്ളിക്ക് സമീപമാണ് വീടുകൾ നിർമ്മിക്കുന്നത്. 15 വീടുകളാണ് ഇത്തരത്തിൽ നിർമ്മിച്ചു നൽകുന്നത്. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി വീടുകളുടെ കുറ്റിയിടൽ കർമ്മം നിർവഹിച്ചു. ജിദ്ദ KMCC ഭാരവാഹികളായ PB അബ്ദുൾ ഷുക്കൂർ, ഖാലിദ് അറബിക്കാടത്ത്, MG മുഹമ്മദ് കുഞ്ഞി, ചിത്താരി കുഞ്ഞബ്ദുള്ള, KK അബ്ദുള്ള, ബഷീർ വെള്ളിക്കോത്ത്, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, A അമീദ് ഹാജി, 14 അബ്ദുൾ റഹ്മാൻ, PP നസീമ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർവകലാശാല ബസ് സ്റ്റോപ്പിൽ ലയൺസ് ക്ലബ് പെരിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്ന പെരിയ തേജസ്വിനി ഹിൽസിൽ പെരിയ ലയൺസ് ക്ലബിന്റെ പ്രവർത്തകർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിയയിൽ ഭൂമി ലഭിക്കാൻ പ്രയാസം നേരിട്ടില്ലെങ്കിലും ബസ് സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടാൻ പ്രയാസം നേരിട്ടതായി വൈസ് ചാൻസലർ ജി ഗോപകുമാർ പറഞ്ഞു. എന്ന് പറയേണ്ട സ്ഥിതിയൊക്കെ വന്നു. പക്ഷേ എന്തായാലും ബസ് സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടും. ബസ് സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടുമ്പോഴുള്ള അടുത്ത പ്രശ്നം ബസ് സ്റ്റോപ്പിൽ വരുന്ന ആൾക്കാർക്ക്, നാട്ടുകാർക്കായാലും വിദ്യാർത്ഥികൾക്കും വെയിലും മഴയുള്ള സമയത്ത് ഇരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഇതൊന്നും അല്ല, ഇനി യൂണിവേഴ്സിറ്റി വലിയ രീതിയിൽ വരുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. സർവകലാശാലയുടെ വളർച്ച എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വലിയൊരു ഉത്തരവാദിത്വവും താല്പര്യവും. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ഭാസ്കരൻ ചാലിങ്കാൽ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ AK മാത്യു, ലയൺസ് ക്ലബ് പെരിയ ചാർട്ടർ പ്രസിഡന്റ് പ്രമോദ് പെരിയ, സോൺ ചെയർമാൻ ജോയി ജോസഫ്, ലയൺ ഗണേഷ് കണിയറക്കാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രാജൻ, ലയൺ രവികുമാർ, ലയൺ P ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിനെ ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർ മുഹമ്മദ് സക്കീർ പ്രഖ്യാപനം നടത്തി. പ്ലാസ്റ്റിക് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു വിപത്തായിട്ട് മാറിയിരിക്കുന്ന വെച്ചാൽ, കണ്ടുപിടിച്ചപ്പോൾ വലിയ വിപ്ലവം തന്നെ ഉണ്ടാക്കിയ കാര്യമാണ് പ്ലാസ്റ്റിക് എങ്കിൽ ടെക്നോളജി വികസിച്ച് വളരെ വികസിച്ച് വന്നപ്പോഴേ ഇതൊരു ഭവിഷ്യത്ത് കൂടിയായി മാറിയ ഒരു സാധനം. എങ്ങനെ വന്നാലും നശിപ്പിച്ച് കളയാൻ പറ്റാത്തൊരു സാധനം. അതങ്ങനെയുള്ള ഒരു മാലിന്യങ്ങൾ, പ്രധാനമായിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസും പ്ലാസ്റ്റിക് വിമുക്ത ഓഫീസുമായി മാറി എന്ന് പ്രഖ്യാപിച്ച ഔദ്യോഗികമായിട്ട്. പരിപാടിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M വത്സൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PV രാധാകൃഷ്ണൻ, KP മധുസൂദനൻ, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമീണതയെ വീണ്ടെടുത്ത് നീലേശ്വരം തൈക്കടപ്പുറത്ത് നടന്ന ഓലമടയൽ മത്സരം ആവേശമുയർത്തി. നഗരസഭയുടെ 250th വാർഡ് കുടുംബശ്രീ ADS സംഗമത്തിന്റെ ഭാഗമായാണ് ഗ്രാമീണ തനിമയുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇഴയെടുപ്പത്തിലും ഭംഗിയിലും മികവ് വേണമെന്നതിന് പുറമെ നല്ല കൈവേഗവുമുണ്ടെങ്കിലേ ഓലമിടയൽ മത്സരത്തിൽ ഒന്നാമതെത്താനാവൂ. പുതിയ തലമുറയിൽ ഭൂരിഭാഗത്തിനും ഓലമിടയൻ അറിയില്ല എന്നതാണ് വാസ്തവം. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ കാലത്തിൽ പഴമയുടെ അടയാളമായി അവശേഷിക്കുന്ന ഇത്തരം അപൂർവമായ ശേഷിപ്പുകൾ കൈമോശം വരാതിരിക്കാൻ കുടുംബശ്രീ മുൻകൈയെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. സ്ത്രീകളുടെ കമ്പവലി മത്സരത്തിലും ടീമുകൾ വാശിയേറിയ മത്സരം കാഴ്ചവെച്ചു. തൈക്കടപ്പുറം ബോട്ടുചെട്ടി പരിസരത്ത് കുടുംബശ്രീ ADS സംഗമം P അജിത ഉദ്ഘാടനം ചെയ്തു. കേലതിയുടെ അധ്യക്ഷതയിൽ രേണുക, ബിന്ദു വത്സൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ V ഗൗരിയാണ് ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ കൂട്ടായ്മകൾ സാമൂഹിക പുരോഗതിക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്ന് V ഗൗരി പറഞ്ഞു. K രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു. സുധ, ഉദയഭാനു, വിനയചന്ദ്രൻ,
കുഞ്ഞൈസ എം കെ എന്നിവരും സംസാരിച്ചു. ബി എസ് എൻ എൽ വരിക്കാരുടെ പരാതികൾ വർദ്ധിച്ചിട്ടും പരിഹാര നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുന്നു. പ്രധാന നഗരങ്ങളിൽ പോലും ബി എസ് എൻ എൽ നമ്പറുകളിൽ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത്. ബി എസ് എൻ എൽ വരിക്കാരുടെ പരാതികൾ ആഴ്ചകൾ കഴിയുന്തോറും പെരുകി വരുന്നതേയുള്ളൂ. നിങ്ങൾ വിളിക്കുന്നയാൾ പരിധിക്ക് പുറത്താണ് എന്ന് മാത്രമാണ് കേൾക്കാൻ കഴിയുക. മൊബൈൽ ഫോണും ഇന്റർനെറ്റുമെല്ലാം നിത്യജീവിതത്തിൽ അനിവാര്യമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് വമ്പൻ മത്സരങ്ങൾ നടക്കുന്ന സാങ്കേതിക മേഖലയിൽ ബി എസ് എൻ എല്ലിന്റെ സർവീസിനെ പറ്റി പരാതി വ്യാപകമാകുന്നത്. റിലയൻസ്, എയർടെൽ, ഐഡിയ, വോഡഫോൺ തുടങ്ങിയ കമ്പനികൾ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് മേഖലയിൽ ഏതുവിധേനയും പിടിമുറുക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുമ്പോൾ ബി എസ് എൻ എൽ വരിക്കാരുടെ ഇപ്പോഴത്തെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിസ്സാരമായി അവഗണിക്കേണ്ടതല്ലെന്ന് ബിസിനസ് രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നു. ബി ഡി തൊഴിലാളികൾക്ക് ജീവിത സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ബി ഡി ആൻഡ് സിഗർ വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. മുഴുവൻ ബി ഡി തൊഴിലാളികളെയും ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നും ബി ഡി ആൻഡ് സിഗർ വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. ബി ഡി വ്യവസായ രംഗത്ത് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ നീക്കണമെന്ന ആവശ്യമാണ് ബി ഡി തൊഴിലാളികളുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞുകണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായി മുതലാളികളുടെ കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇതിനിടെ ഇന്നലെ പറഞ്ഞു നമ്മുടെ ഡീസലിന് അല്പം വില കുറഞ്ഞിട്ടുണ്ട് എന്നും. അത് ആഞ്ഞുകത്തുന്ന ഒരു വിളക്കിന്റെ തിരിയുടെ ഒരു ഒരു അതിനോട് ഉപമിക്കാം. നാളെ കൂടുതൽ ഡീസലിന് കൂടുതൽ വില വർദ്ധിക്കാൻ ഉതകുന്നതിന്റെ തുടക്കമാണ്. കാരണം വില വർദ്ധിപ്പിക്കാനുള്ള അധികാരങ്ങൾ ഈ രാജ്യത്തെ വൻകിട കുത്തകകൾ കേൾപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് കമ്പനികൾ അതിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിച്ചവരാ ബി ജെ പിക്കാർ. ആ ബി ജെ പിക്കാർ ഇപ്പോൾ ചെയ്യുന്നത് വൻകിട ഈ രംഗത്തുള്ള ഡീസൽ പെട്രോൾ മേഖലയിലെ വൻകിട കുത്തകൾക്ക് അവരുടെ നമുക്ക് നൽകുന്ന എണ്ണയുടെ വില തീരുമാനിക്കാനുള്ള അവകാശം ഈ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. യു ഡി എഫ് സർക്കാർ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പു നൽകുന്നതായി കെ പി കുഞ്ഞുകണ്ണൻ ചൂണ്ടിക്കാട്ടി. കെ എം ശ്രീധരന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് എം സി ജോസ്, പി ജി ദേവ്, മുങ്ങത്ത് സുകുമാരൻ, ഈഷജീർ, കെ വി സുധാകരൻ, പി രാമചന്ദ്രൻ, രമേശൻ കരുവാച്ചേരി, പി പി കുഞ്ഞുകണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പടന്നക്കാട് വലിയ വീട് തറവാട്ടിൽ കളിയാട്ടം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. പടന്നക്കാട് വലിയ വീട് തറവാട്ടിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി രക്തചാമുണ്ടി, കുണ്ടാർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, കമ്മാടത്ത് ഭഗവതി, ഉച്ചുളിക്കടവത്ത് ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ അരങ്ങിലെത്തി. അനുഗ്രഹം ചൊരിയുന്ന തെയ്യങ്ങൾക്ക് മുന്നിൽ ദർശനം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. തുടർന്ന് അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പളയിലെ കൊലപാതകത്തിന് പിന്നിൽ ആർഎസ്എസിന്റെ ഗൂഢാലോചനയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കൊല്ലപ്പെട്ട സിപിഎം പ്രവർത്തകന്റെ വീട് പിണറായി വിജയൻ സന്ദർശിച്ചു. ചുംബന പ്രതിഷേധം തടയേണ്ടതല്ലെന്ന് എം പി രാജേഷ് എം പി. സദാചാര പോലീസ് അപരിഷ്കൃതമെന്ന് എം പി രാജേഷ്. എൻഡോസൾഫാൻ ഇരകൾക്ക് തുണയാവാത്ത ജനപ്രതിനിധികളെ തെരുവിൽ വലിച്ചിഴക്കണമെന്ന് കൂടംകുളം സമരനായകൻ എസ് പി ഉദയകുമാർ. അലാംപള്ളിയിലെ ബസ് സ്റ്റാൻഡ് ഭൂമി കൈയേറ്റം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുടിൽ കെട്ടി പ്രതിഷേധിച്ചു. നഗരസഭാ മാർച്ചിൽ ഉന്തും തള്ളും. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധ ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട്ട് ജില്ലാ കൺവെൻഷൻ നടന്നു. അഗതികൾക്ക് ആശ്വാസമേകി ജിദ്ദ കെ എം സി സിയുടെ പ്രവർത്തകർ. കേന്ദ്ര സർവകലാശാല ബസ് സ്റ്റോപ്പിൽ ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.